നമസ്കാരം. ഒരു സെൻ കഥ ഇങ്ങനെയാണ്. അതിവേഗം കുതിക്കുന്ന ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്ന ഒരാൾ വഴിയരികിൽ നിന്നിരുന്ന ഒരാൾ ഉറക്ക വിളിച്ച് ചോദിച്ചു, എങ്ങോട്ടാ യാത്ര? അതേ സ്വരത്തിൽ കുതിരക്കാരൻ മറുപടി പറഞ്ഞു, എനിക്കറിഞ്ഞുകൂടാ, കുതിരയോടൊന്ന് ചോദിച്ചു നോക്കൂ. അതേ സ്ഥിതിയില നമ്മളും ഇന്ന്. പലതരം കുതിരകളുടെ പുറത്താണ്. എങ്ങോട്ടാ പോന്നേന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ലക്ഷ്യമില്ല. ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ചിലർ ധനമാകുന്ന കുതിരയുടെ മുകളിലാണ്, പക്ഷെ എങ്ങോട്ടാ പോന്നേന്നറിയില്ല. ചിലർ ലഹരിയാകുന്ന കുതിരയുടെ മുകളിലാണ്, എങ്ങോട്ടാ എത്തിച്ചേരുന്നതെന്ന് ആർക്കും അറിയില്ല. മറ്റു ചിലർ ഈ ലോകത്ത് കണ്ടെത്തിയ ഓരോരോ കുതിരകളുടെ മുകളിലാണ്. ഈ കുതിരക്കാരൻ മറുപടി പറഞ്ഞ പോലെ, എനിക്ക് എങ്ങോട്ടാ പോകുന്നെന്നറിയില്ല, കുതിരയോട് ചോദിക്കൂ എന്ന് പറഞ്ഞ പോലെ നമ്മളും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ലക്ഷ്യമില്ലാതെ യാത്ര ചെയ്യുന്നത് ഗുണകരമാണോ? അങ്ങനെയുള്ള ജീവിതം അർത്ഥപൂർണമാണോ? നമ്മളൊന്ന് സ്വയം ചോദിക്കേണ്ട നിമിഷങ്ങളല്ലേ ഇതൊക്കെ? ജീവിതം ലക്ഷ്യമുള്ളൊരു യാത്രയാകുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത്. നമുക്കോരോരുത്തർക്കും ലക്ഷ്യമുണ്ടാകണം. അത് നന്മ നിറഞ്ഞതും ക്രിയാത്മകവുമായ ലക്ഷ്യമാകണം. ആ ലക്ഷ്യം പൂർണ്ണതയിലെത്താൻ ഓരോ നിമിഷവും നമ്മൾ ദൈവത്തോട് ധ്യാനിക്കണം. ദൈവത്തോട് ചോദിക്കാതെ ഒന്നും ചെയ്യരുത്. ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും ഒരു നിമിഷം ഒന്ന് മുട്ടുകുത്തി, ദൈവമേ, ഇത് അങ്ങയുടെ ഹിതത്തിന് അനുരൂപമാണോ എന്ന് ചോദിക്കാൻ നമുക്ക് സാധിക്കണം. പിന്നെ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ പടവുകൾ കയറുമ്പോഴും ദൈവചിന്ത നമ്മളെ എപ്പോഴും രൂപപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ദലൈലാമയുടെ വാക്കുകൾ ഇങ്ങനെയാണ്, അവർ പ്രൈം പർപ്പസ് ഇൻ ദിസ് ലൈഫ് ഈസ് ടു ഹെൽപ്പ് അതേഴ്സ് ആൻഡ് ഇഫ് യു കാൻ്റ് ഹെൽപ്പ് ദം അറ്റ്ലീസ്റ്റ് ഡോണ്ട് ഹേർട്ട് ദം. നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരാളെപ്പോലും നോവിക്കാതിരിക്കാൻ നമുക്കൊന്ന് പരിശ്രമിക്കാം. ആരെങ്കിലും നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്ക് ക്ഷമ പറയാം. ജെയിംസ് നെൽസൺ പറയുന്നു, ഹാവിങ് ഗോൾസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ടു എൻഷുവർ ദാറ്റ് യു ഹാവ് സം ഡയറക്ഷൻ ഇൻ യുവർ ലൈഫ്. ശരിയായ ലക്ഷ്യമാണ് ശരിയായ ദിശാബോധം നൽകുന്നത്. ദിശ നഷ്ടപ്പെട്ട് ഉഴലുന്നവരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് യാത്ര ചെയ്യണം, എങ്ങനെ ഇടപെടണം, ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധ്യമില്ല. ബ്രയൻ ട്രേസിയുടെ വാക്കുകൾ എപ്പോഴും ഹൃദയത്തിൽ ഓർക്കാൻ നല്ലതാണ്. Goals are the fuel in the furnace of achievement. തുടക്കത്തിൽ നമ്മൾ കേട്ട സെൻ കഥയിലെ കുതിരക്കാരൻ പലപ്പോഴും നമ്മളാണ്. ശരിക്കും ഇനി അങ്ങനെ യാത്ര ചെയ്താൽ മതിയോ? നമ്മുടെ പ്രായം എത്രയാകട്ടെ, അത് കുഞ്ഞുങ്ങളാകട്ടെ, വൃദ്ധരാകട്ടെ, മധ്യവയസ്കരാകട്ടെ, ശരിയായ ലക്ഷ്യബോധത്തോടെ വേണം മുൻപോട്ട് പോകാൻ. അത് അർത്ഥപൂർണമായ ഒരു ജീവിതത്തിന് കരണീയമാണ്. ഇരമ്യ പ്രവചനം 29:12. നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാനൊരു മനസ്സും പ്രാർത്ഥന കേൾക്കാൻ ദൈവവും, വഴി നടത്താൻ അവൻ്റെ സാമീപ്യവും ഉണ്ടെങ്കിൽ നല്ലൊരു ഗോൾ സെറ്റ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും മറക്കണ്ട. തുടങ്ങുമ്പോഴും ലക്ഷ്യത്തിലെത്തുമ്പോഴും പ്രാർത്ഥന ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം. വൈതരണികൾ നമുക്കുണ്ടാകാം, പക്ഷേ സാമീപ്യമായി ദൈവമുണ്ട്. പോകുന്ന വഴിയിൽ കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിക്കാൻ നമ്മൾ മറക്കാതിരിക്കുകയും ചെയ്യണം. അർത്ഥപൂർണമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം
നമുക്ക് ഹൃദയ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, നല്ലൊരു ദിവസം കൂടി അടിയങ്ങളുടെ ജീവിതത്തിൽ ചേർത്ത് വച്ച നന്മകൾക്കായിട്ട് സ്തോത്രം. അങ്ങ് തന്ന ദാനങ്ങളെ ഓർത്ത് നിരന്തരം നന്ദി കരയേറ്റുവാൻ ഞങ്ങൾക്ക് കൃപ ചൊരിയണമേ. പലപ്പോഴും ദിശാബോധം നഷ്ടപ്പെട്ടവരായിട്ടാണ് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കില്ലാതെ പോകുന്നു. അർത്ഥപൂർണ്ണമില്ലാതെ ഒരു ജീവിതം ഈ ലോകത്ത് നയിച്ചിട്ട് മടങ്ങിപ്പോകുന്നതിനേക്കാൾ ദൈവമേ, അങ്ങയുടെ ഹിതമനുസരിച്ച് നല്ല ലക്ഷ്യങ്ങളെ രൂപപ്പെടുത്താനും അവയിലേക്ക് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട് ദൈവമേ, അവയെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. സഹജീവികളോട് കരുണ തോന്നാൻ ഞങ്ങൾക്ക് നല്ലൊരു ഹൃദയം നൽകണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവനമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.